ഈ ബജറ്റ് കേരളത്തെ സംബന്ധിച്ച് എങ്ങനെയുണ്ട് കേരളത്തിന് ദീർഘനാളായിട്ടുള്ള ആവശ്യങ്ങൾക്കുമേൽ എന്തു തരം പരിഗണനയാണ് നൽകിയിട്ടുള്ളത് എന്ന് നോക്കുന്ന ഒരു റിപ്പോർട്ടിലേക്ക് പോകാം കേരളത്തിൻ്റെ ഏറെ നാളായുള്ള ആവശ്യങ്ങൾ നിറവേറ്റാതെ കേന്ദ്ര ബജറ്റ് എന്നുള്ളതാണ് അവസ്ഥ കേരളത്തിൽ എയിംസ് വേണമെന്ന ആവശ്യം ഇത്തവണയും കേന്ദ്രം പരിഗണിച്ചില്ല അത് ഒരുപാട് കാലമായി തന്നെയുള്ള കേരളത്തിൻ്റെ ഒരു പൊതു ആവശ്യമാണ് കേരളത്തിൻ്റെ മികവിനനുസരിച്ച് കേരളത്തിന്റേതായി ഒരു എയിംസ് യു പി എ സർക്കാരിൻ്റെ കാലത്ത് ലഭിച്ച ഉറപ്പ് ആ യു പി എ സർക്കാർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് തന്നെ പാലിക്കപ്പെടാതെ പോവുകയായിരുന്നു നിരന്തരമായി ആവശ്യപ്പെടുന്ന കാര്യം പിന്നീട് എൻ ഡി എ സർക്കാർ വന്നപ്പോഴും കേരളം ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ടേയിരിക്കുകയാണ് പക്ഷേ ഇത്തവണയും കേന്ദ്രം അത് പരിഗണിച്ചില്ല എന്ന് പ്രത്യേകം കാണേണ്ടതുണ്ട് തോട്ടം തൊഴിലാളികളുടെ ക്ഷേമത്തിനായി പശ്ചിമബംഗാളിനും അസമുണ്ട് ിനും പണം വകയിരുത്തിയപ്പോൾ കേരളത്തിനെയും തമിഴ്നാടിനെയും കേന്ദ്രം തഴഞ്ഞു ഇടുക്കി ഹൈറേഞ്ചിലെ നമ്മുടെ തോട്ടം മേഖലയിലെ തേയില തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ ആ നിലയിൽ നിഷേധിക്കുകയും ബംഗാളിനും അസമിനും മാത്രമായി അത് നൽകുകയും ചെയ്തു എന്നതുകൂടി നമ്മൾ ഓർക്കണം ആലുവ മുതൽ എയർപോർട്ട് വരെയുള്ള മെട്രോ മൂന്നാം ഫ്രെയിമിന് മൂന്നാം ഫേയ്സിന് നിർമ്മാണം പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതേസമയം കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിനും കൊച്ചി മത്സ്യബന്ധന തുറമുഖത്തിനും പണം നീക്കിവയ്ക്കുന്ന ബജറ്റ് കേരളത്തിലൂടെയുള്ള രണ്ട് ദേശീയപാതകളും പ്രഖ്യാപിച്ചു പൊതുവിൽ നാണ്യ വിളകൾക്ക് വലിയ നിരാശയാണ് ഈ ബജറ്റ് സമ്മാനിച്ചത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളെ മാത്രം പ്രത്യേകം പരിഗണിച്ചുകൊണ്ടുള്ള ബഡ്ജറ്റാണെന്ന പ്രതിപക്ഷ വിമർശനം നിലനിൽക്കെ കേരളത്തിന്റെ ഏറെ നാളത്തെ ആവശ്യങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചത് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളായ പശ്ചിമ ബംഗാളിലെയും ആസാമിലെയും തോട്ടം തൊഴിലാളികൾക്ക് ആശ്വാസമായി ബഡ്ജറ്റിൽ പണം വിലയിരുത്തിയപ്പോൾ കേരളത്തിലെ തോട്ടം മേഖലയെ കേന്ദ്രം ബഡ്ജറ്റിൽ നിന്നും ഒഴിവാക്കി ആരോഗ്യമേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ബഡ്ജറ്റാണെന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിന്റെ നിരന്തര ആവശ്യങ്ങളായ എയിംസ് അനുവദിക്കൽ മലബാർ ക്യാൻസർ സെന്ററിന് രാഷ്ട്രീയ ആരോഗ്യനിധിയുടെ ഭാഗമാക്കുക കണ്ണൂർ ജില്ലയിലെ അന്താരാഷ്ട്ര ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് തുക അനുവദിക്കുക എന്നീ ആവശ്യങ്ങളും കേന്ദ്രം പരിഗണിച്ചില്ല അതേസമയം കൊല്ലം മധുര ദേശീയപാത കൂടാതെ കന്യാകുമാരി മുംബൈ ദേശീയപാത വികസനത്തിനും കൊച്ചി മത്സ്യബന്ധന തുറമുഖത്തിനും കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിനും പണം നീക്കിവെച്ചത് കേരളത്തിന് ആശ്വാസമായി അതേസമയം ആലുവ മുതൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ നീളുന്ന മൂന്നാംഘട്ട മെട്രോ നിർമ്മാണം പരിഗണിച്ചില്ല തെരഞ്ഞെടുപ്പായതുകൊണ്ട് കേരളത്തിൻ്റെ പേര് വരാനുള്ള ചില ഗിമ്മിക്ക് കാണിച്ചതല്ലാതെ എത്രയോ കാലമായി എയിംസ് കേരളം ആവശ്യപ്പെടുന്നതാണ് ഈ ബജറ്റിൻ്റെ തൊട്ട് മുമ്പ് കേരള സർക്കാർ കേന്ദ്രത്തിന് സമർപ്പിച്ച പദ്ധതികളിൽ പ്രധാനമായും ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കോവിഡിനെ ഏറ്റവും മികച്ച നിലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിന് ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് സഹായ പദ്ധതികൾ പ്രഖ്യാപിച്ചില്ല തേയില ബോർഡിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി കോഫി ബോർഡിന് നൂറ്റമ്പത് കോടി റബ്ബർ ബോർഡിന് നൂറ്റി തൊണ്ണൂറ് കോടി കശുവണ്ടി വികസന ബോർഡിന് അഞ്ച് കോടി സ്പൈസസ് ബോർഡിന് നൂറ് കോടി ഫാക്റ്റിന് മുന്നൂറ്റി നാൽപ്പത് കോടി എന്നിങ്ങനെയാണ് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ലഭിച്ച വിഹിതങ്ങൾ കൈരളി ന്യൂസ് ദില്ലി